എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചി തൈരാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇഞ്ചി തൈര് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈരിലെ കട്ട മാറാൻ വേണ്ടി ചെറുതായിട്ട് ഒരു സ്പൂൺ വെച്ച് നിലക്കി കൊടുക്കുക. തൈര് ഒരുപാട് തിന്നായി പോകരുത്. ഇനി ഇതിലേക്ക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഇഞ്ചി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. സെയിം ഓയിലിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്പം കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിയ ശേഷം തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തൈരിൽ 1 പിഞ്ച് ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇഞ്ചി തൈര് ഇരിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മെലാസ് കിച്ചൻ.